ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ. രസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാറുള്ളത് തക്കാളിയൊക്കെ ഇട്ടിട്ട് വളമ്പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചുള്ള രസമല്ലേ. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാങ്ങ വെച്ചിട്ടാണ് രസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രസം എങ്ങനെ ഉണ്ടാക്കാനുള്ള ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. മാങ്ങാരസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല ചെനച്ച മാങ്ങയാണ് കേട്ടോ. ഇനി അത് അടുപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം. നമ്മൾ ആദ്യം മാങ്ങ നല്ലപോലെ തന്നെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് എല്ലായിടവും വേകുന്ന രീതിക്ക് ചുട്ടെടുക്കുക. ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ പുറന്തൊലി ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞ, കരിഞ്ഞതൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ ദശ മാത്രം അരിഞ്ഞ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, കുരുമുളകുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം, ഇത്രയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ചതച്ച് വാരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് അരയണ്ട, അത് ഇതുപോലെ നല്ലപോലെ ചതച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ രസത്തിനൊക്കെ എങ്ങനെയാണ് എടുക്കാന്നുള്ളത്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവായിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയമായി കഴിയുമ്പോൾ, നല്ലവണ്ണം എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തക്കാളി അരിഞ്ഞ് വെച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ച മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ട് നല്ല മയത്തിലായി വരണം കേട്ടോ. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയമാകുമ്പോഴാണ് ബാക്കി നമുക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ അതാ തക്കാളിയും മാങ്ങയൊക്കെ നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം കുറച്ച് മുളകുപൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പച്ചക്കൊത്തിലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടിച്ച് വെച്ചിരുന്ന ആ മല്ലി മുളക് കൂട്ടുണ്ടല്ലോ, അത് ഈ കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പച്ചക്കൊത്തിലൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കൂട്ടത്തിൽ അതിന് പാകത്തിന് വേണ്ട കായം എന്തരാണോ അത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കളവിനനുസരിച്ച് ചിലർക്ക് കായം കൂടുതൽ വേണം, ചിലർക്ക് കായം കുറച്ച് മതി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പൊടിയോ അല്ലെങ്കിൽ കട്ടയോ ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ അതിൻ്റെ പാകത്തിന് എന്തേരം ഉപ്പെന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് രസം. ഇവിടെ ഇപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മല്ലിയിലൊന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ മല്ലിയുടെയൊക്കെ ആ ഒരു ഇത് മണം നല്ല മുമ്പോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് മല്ലിയില യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള രസം തന്നെയാണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ട സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.